हाय फ्रेंड्स रयान गप्पी फैमिली के लिए आपको मुरकिल कूड़ी स्वागत है। ये चैनल आज ऐसे ढंग करने ले सब्सक्राइब या सपोर्ट या लाइक करके कमेंट करके हाउ समाधान है। പിന്നെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുറവാണ്, ഒരു 1000 ഒക്കെ ആയി കഴിഞ്ഞാലാണ് യൂട്യൂബേഴ്സ് നമ്മൾ അംഗീകരിക്കുള്ളൂന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചുള്ളത് വേറൊന്നല്ല, ആർട്ടിമിയ മാഗ്നറ്റ്. ഞാൻ ഇവിടെ ആർട്ടിമിയ വിരിച്ചു കൊടുക്കുന്നത് മാഗ്നറ്റിന്റെയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ള രീതിയാണ്. അതുകൊണ്ട് മാഗ്നറ്റ് കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ രണ്ടു നാല് ഉപകാരങ്ങളുണ്ട്. ഒന്നാമത് നമുക്ക് വെള്ളം സേവ് ചെയ്യാൻ പറ്റും. അതായത് നെറ്റ് വഴിയാകുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമാണ്, പക്ഷെ ഇത് ഇതാവുമ്പോൾ അത്ര വേണ്ട. ആർട്ടിമിയ മാഗ്നറ്റിൽ മുക്ക എന്താ പറയുക തൊണ്ട് കഴുകി കളയുക, ആ ഒരു കാര്യമാണ് ചെയ്യുന്നത്. പിന്നെ ഒരു രണ്ടാമത്തെ ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിന്റെ കാശിന്. ഈ നെറ്റിന് നല്ല കാശിന് ഇടക്കിടക്ക് കംപ്ലൈന്റ് വരും, മാഗ്നറ്റ് ആകുമ്പോൾ അങ്ങനത്തെ കംപ്ലൈന്റ് വരില്ല. അത്യാവശ്യം ഹാച്ചിങ് റേറ്റും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതാണ് നമുക്ക് ആവശ്യം. പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് ഫ്രീ ആയതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത്. അപ്പോൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മാഗ്നറ്റ് കൊണ്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആർട്ടിമിന്റെ ഗുണങ്ങൾ തന്നെ അറിയാലോ. ആർട്ടിമിയാണ് ഗപ്പീസിന് പറ്റിയ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ഫുഡ്. അത്യാവശ്യം ഗ്രോത്ത് കിട്ടും, അത്യാവശ്യം സൈസ് ആവും, അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉള്ള ഒരു ഗപ്പീസിന് നല്ല പറ്റിയ ഏറ്റവും നല്ല ഫുഡ് എനിക്ക് ഇതാ തോന്നുന്നത്. ഒരുവിധം നല്ല ഗപ്പി ഫാമിലൊക്കെ കൊടുക്കുന്ന ഫുഡ് ഫുഡിലെ മെയിൻ സംഭവം ആർട്ടിമിയ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഇത്രയും ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ ആർട്ടിമിയ മാഗ്നറ്റ് ആദ്യം കൊടുത്തിരുന്നത് നെറ്റ് വഴി അരിച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഒരു പുതിയൊരു സംഭവം കണ്ടപ്പോൾ മാഗ്നറ്റ് വഴിയുള്ളത് കണ്ടപ്പോൾ അത് ചെയ്യാനാണ് ഞാൻ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ആർട്ടിമിയ മാഗ്നറ്റ് വഴി വിരിച്ച് കൊടുക്കണ കാണിക്കുമ്പോൾ ആർട്ടിമിയ എങ്ങനെയാണ് വിരിയിക്കണമെന്നുള്ളത് തുടക്കക്കാര ആൾക്കാർക്കും അതിൻ്റെ രീതിയും എങ്ങനെയാണെന്നുള്ളത് ഞാൻ വിചാരിച്ച് ഈ വീഡിയോ തന്നെ പറയാന്ന്. അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ ചെയ്യുന്ന രീതിയും കൂടിയും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ള് കാണാൻ ശ്രമിക്കുക. അതുമായി തന്നെ ആർട്ടിമിയ വിരിയിക്കണയിൽ ആർട്ടിമിയ വിരിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവം ഇതാണ്. ഒരു മോട്ടർ കണ്ടോ, ഇതുമത്തെ വയറ് നേരെ കുപ്പി കൊടുക്കും, കുപ്പിൻ്റെ അടി ഹോളിട്ടിട്ട് ഇങ്ങനെ കൊടുക്കും, എന്നിട്ട് എന്താ പറയുക MC-യിലിട്ട് ഒട്ടിക്കും. സിമ്പിൾ പരിപാടിയാണ്, ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം കണ്ടോ. ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് ഭയങ്കര റിസ്ക്കാന്നാ, സിമ്പിളാണ്. എന്താ എന്നിട്ട് ഇങ്ങനെ ഡയറേഷൻ കൊടുത്തേക്ക, ഇതിൻ്റെ ഇത് കുറച്ച് ഹൈറ്റേക്കും കുപ്പി കുറച്ച് താന്നിട്ടും. ഇതാണ് ഇവിടെ ഞാൻ ആർട്ടിമിയ വിരിയിക്കുന്ന ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെ രണ്ട് സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ആദ്യം നമുക്ക് ആവശ്യമുള്ള വെള്ളം അതിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ ചെയ്യേണ്ടത് ആർട്ടിമിയ ഇടും, ആവശ്യത്തിനുള്ള കേട്ടോ. പിന്നെ കല്ലുപ്പും. ആർട്ടിമിയ ഇടുമ്പോൾ ആ ടീസ്പൂണ് ഫുള്ള് ഇടൂല, അതിൽ നിന്ന് കുറച്ചിടുള്ളൂ, അതിൻ്റെ ആവശ്യം വരുള്ളൂ. ഒരുപാട് ആർട്ടിമിയൊന്നും ഇടേണ്ട ആവശ്യമില്ല, അതിന് അത്യാവശ്യം കിട്ടും. നമ്മൾ ആർട്ടിമിയ വിരിഞ്ഞതിന് കുറച്ചെടുത്തിട്ടാണ് ഈ കാണിക്കുന്നത്. ഞാനിപ്പോൾ ആകണ്ട, ഈ തൊണ്ട് സിമ്പിളാണ്, ആ മാഗ്നറ്റുമ്പോൾ പിടിക്കും, അത് കഴുകുക, വീണ്ടും അതിൽ തന്നെ വെക്കുക. അപ്പോൾ ഇത് സിമ്പിളാണ്, അതായത് ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ മുക്കി കഴിഞ്ഞാൽ പിന്നെ എടുക്കുമ്പോൾ ആ മാഗ്നറ്റുമ്പോൾ തൊണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഫീഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഒരു നാലാമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേന് ഒന്നുമില്ല, തൊണ്ടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെടുത്തിട്ട് ഗപ്പീസിനൊന്ന് ഫീഡ് ചെയ്ത് കൊടുക്കാം.
കണ്ടാ ഇത് ആർടിഎം ഞാൻ ഫുൾ ഹാച്ച് ചെയ്തു കൊടുത്തില്ല കുറച്ച് എടുത്തൊന്ന് കാണിക്കാണ് ബാക്കി കുറെ ഞാൻ കൊടുക്കാം അതേമാതിരി കൊടുക്കുമ്പോൾ എന്താ ഇവർക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടൊരു ഫുഡ് വേറെ ഉണ്ടാവില്ല എന്നാ തോന്നാം അത്രയും ആക്റ്റീവായിട്ട് കഴിക്കും ഫുഡൊക്കെ ഗപ്പീസിൻ്റെ കണ്ടാ നല്ല അവർക്ക് അത്രയും ഇഷ്ടമാണ് ഈ ഫുഡ് ലൈവായിട്ടുള്ള ഫുഡ് പിന്നെ ലൈവായിട്ടുള്ള ഫുഡാകുമ്പോൾ ഗപ്പീസിന് ഒരുപാട് പ്രത്യേകതകളുമുണ്ട് അതായത് നല്ല എന്താ പറയുക ക്വാളിറ്റി കിട്ടും നല്ല വളർച്ച കിട്ടും ഗപ്പീസിന് നല്ല ആരോഗ്യം കിട്ടും എല്ലാം കൊണ്ടും ഈ ആർടിഎം എന്ന് പറഞ്ഞത് നല്ലതാണ് ഫിഷിനൊക്കെ ക്വാളിറ്റി നല്ലോണം കിട്ടും ഇവർക്ക് നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഫുഡ് എന്ന് ഞാൻ പറയുമ്പോൾ മെയിനായിട്ട് ആർടിഎം തന്നെ പറയുള്ളൂ ലൈവായിട്ടുള്ള ഫുഡുകൾ ഏതും കിട്ടും പിന്നെ ബാക്കിയുള്ള ഫുഡും കിട്ടും എല്ലതും വേണം അതിൽ ഏറ്റവും നല്ലത് മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്യാവശ്യം ബ്രീഡേഴ്സൊക്കെ ഉപയോഗിക്കാനായിട്ട് തോന്നിയിട്ടുള്ളത് ഇതന്നെ ആർടിഎം തന്നെ അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പിന്നെ കമൻ്റ് അടിക്കുക ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ കാണാം.